ബാലവിവാഹങ്ങള് അല്ലെങ്കിൽ ചൈൽഡ് മാരേജസ് എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മുടെ രാജ്യത്ത് വളരെ കോമൺ ആയിട്ട് നടന്നിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. എന്നാൽ പിന്നീട് വിവാഹപ്രായമൊക്കെ ക്രമീകരിച്ചതിന് ശേഷം അതിനുശേഷം ഈ ഒരു ചൈൽഡ് മാരേജസിൽ പ്രത്യക്ഷത്തിലൊരു കുറവുണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നും നമ്മുടെ സമൂഹത്തിലെ ചൈൽഡ് മാരേജസ് അല്ലെങ്കിൽ ബാലവിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ബാലവിവാഹങ്ങൾ നടക്കുന്നത്, എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ബാലവിവാഹങ്ങളെക്കുറിച്ച് വാർത്തകൾ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചൈൽഡ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാരേജിന് വേണ്ടിയിട്ടുള്ള പ്രായം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് 21 വയസ്സും സ്ത്രീകൾക്ക് 18 വയസ്സുമാണ്. അപ്പോൾ സ്ത്രീകളുടെ ഈ ഒരു 18 വയസ്സ് എന്നുള്ളത് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റികളെയൊക്കെ ഗവൺമെൻറ് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു പ്രായത്തിൽ തന്നെ ഇവർ ഗർഭിണികളാവുന്നതും കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ അവരുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മെറ്റേണൽ ഹെൽത്തിനും അവരുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഇൻഫാൻറ്റിൻ്റെ അതായത് കുട്ടികളുടെ ആരോഗ്യത്തിനൊക്കെ അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് പോയത്. എന്നാൽ ഇതിൻ്റെ മേലെ അൾട്ടിമേറ്റ്ലി ഒരു ഫൈനൽ ഡിസിഷൻ വന്നിട്ടില്ല. നിലവിൽ നമ്മുടെ രാജ്യത്തെ ഈ ഒരു മാരേജ് ഏജ് എന്ന് പറഞ്ഞാൽ 21ഉം 18ഉം തന്നെയാണ്. എന്നാൽ ഇതിലും താഴെ പ്രായമുള്ള ആൾക്കാർ മാരേജ് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിനെയാണ് ചൈൽഡ് മാരേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അതായത് ഈ ഒരു പ്രായത്തിൽ താഴെയുള്ള ആൾക്കാർ കല്യാണം കഴിക്കുമ്പോഴാണ് ചൈൽഡ് മാരേജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ചൈൽഡ് മാരേജ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ പോലും ഒരു കാലഘട്ടത്തിൽ വളരെയധികം കൂടുതലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ചൈൽഡ് മാരേജിലെ വിക്റ്റിമായിട്ട് മാറുന്നത് പ്രധാനമായിട്ടും സ്ത്രീകളാണ് എന്നുള്ളതാണ് ഒരു സത്യമായിട്ടുള്ളത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഒരു വിക്റ്റിമായി മാറുന്നത്, പ്രത്യേകിച്ചും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്ത്രീകൾ ഒരു ബേർഡൻ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഒരു മെയിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള സൊസൈറ്റിയെ നമുക്ക് കാണാൻ വേണ്ടി, ഇല്ലെങ്കിൽ തന്നെ ഒരു സണ്ണിന് പ്രിഫറൻസ് കൊടുക്കുന്ന സമൂഹത്തെ, ഇപ്പോൾ മെയിൻലാൻഡിൽ നമുക്ക് കുറവുണ്ട് എന്ന് പറയാമെങ്കിലും പല പ്രദേശങ്ങളിലും ആൺകുട്ടികൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണുള്ളത്. അപ്പോൾ അത്തരം സൊസൈറ്റികളിൽ പെൺകുട്ടികൾ എന്നുള്ളത് ഒരു ബേർഡൻ ആണെന്നുള്ളൊരു കാഴ്ചപ്പാട്, അതുകൊണ്ട് തന്നെ അവരെ എത്രയും വേഗം കല്യാണം കഴിപ്പിച്ച് അയക്കുക, ഒരു ബേർഡനെ ഒരു ഉത്തരവാദിത്തത്തെ ഒഴിവാക്കുക എന്നുള്ള കാഴ്ചപ്പാടിൽ ആൾക്കാർ നോക്കി കാണുന്നുണ്ട് എന്നുള്ളത്. മറ്റൊന്നാണ് പ്രത്യേകിച്ചും ഈ ഒരു 14 മുതൽ 18 വരെയുള്ള ഏജ് ഗ്രൂപ്പിനെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. കാരണം ഇവരുടെ ശരീരത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് ഒരു ബാല്യത്തിൽ നിന്ന് ഒരു യൗവനത്തിലേക്കുള്ള ഒരു മാറ്റം നടക്കുന്ന ഒരു അഡോളസന്റ് ഏജ് ആണ്. അപ്പോൾ ഈ ഒരു ഏജിൽ ഈ പെൺകുട്ടികൾ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏജ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ തന്നെ അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമുണ്ട്. പിന്നെ പെൺകുട്ടികൾക്ക് പ്രായം കൂടിക്കഴിഞ്ഞാൽ കല്യാണം നടക്കില്ല എന്നുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ കല്യാണം കഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഒന്നും കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാർ ഫോളോ ചെയ്യാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ പോവേർട്ടിയാണ്, ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു വീട്ടിലെ ഒരു ആൾക്കാരുണ്ടാവും, അവിടുത്തെ കുട്ടികൾക്ക് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കാനുള്ള കപ്പാസിറ്റി പോലും അവിടുത്തെ പാരൻസിന് ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും പാരൻസ് എന്താ ചിന്തിക്കുക, എൻ്റെ മകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല, ഇവിടെ കല്യാണം കഴിപ്പിച്ചിട്ട് മറ്റൊരു വീട്ടിലേക്ക് വിട്ട് കഴിഞ്ഞാൽ, മറ്റൊരു ഫാമിലിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കും, അവളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിച്ച് ദാരിദ്ര്യം കാരണം വളരെ വേഗത്തിൽ ചൈൽഡ് മാരേജിന് തയ്യാറാവുന്ന പാരൻസും ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അഗ്രികൾച്ചറൽ വർക്കിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ കുടുംബത്തിൽ ആൾക്കാരുടെ എണ്ണം കൂടുകയാണെങ്കിൽ, പ്രത്യേകിച്ചും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ, ആൾക്കാരുടെ എണ്ണം കുടുംബത്തിൽ കൂടുകയാണെങ്കിൽ അവരെ നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചറൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ വേഗം വേഗം മക്കളെ കല്യാണം കഴിപ്പിക്കുന്നതിന് വേണ്ടി ആൺകുട്ടികളുടെ പാരൻസ് വേഗത്തിൽ മക്കളെ കല്യാണം കഴിപ്പിക്കുന്നതിന് വേണ്ടി താല്പര്യം കാണിക്കും. അതുവഴി ഒരാൾ കൂടി കുടുംബത്തിലേക്ക്, അതായത് മകൻ്റെ ഭാര്യ കൂടി കുടുംബത്തിലേക്ക് വരികയും അവരെ നമുക്ക് അഗ്രികൾച്ചർ വർക്ക് അല്ലെങ്കിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കാൻ പറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലും ഇത് ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ പറയുന്ന കോസുകൾ. മറ്റൊന്നാണ് ചൈൽഡ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ തന്നെ കല്യാണമൊക്കെ കഴിച്ചിട്ട് അതിനുശേഷം അവരെ മറ്റ്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തി കൊണ്ടുപോയിട്ട് അവിടെ ഒന്നുകിൽ ബാലവേല ചെയ്യിക്കുക, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഡൊമസ്റ്റിക് വർക്കുകൾക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെയുള്ള രീതികൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ബോർഡർ ഏരിയാസിൽ, പ്രത്യേകിച്ചും നേപ്പാളിൻ്റെ ബോർഡറിലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നതായിട്ട് ചൈൽഡ് ട്രാഫിക്കുകൾ
വളരെ കൂടുതലായിട്ട് നടക്കും. അതും ഈ ഒരു മാരേജുമായി ബന്ധപ്പെട്ട് നടക്കുന്നതായിട്ടുള്ള ഒക്കെ റിപ്പോർട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ പറയുന്ന ഈ ഒരു ചൈൽഡ് മാരേജസിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയത്ത് ഈ ഒരു ചൈൽഡ് മാരേജസ് നമ്മുടെ രാജ്യത്ത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. കർണാടകയൊക്കെ അതിനുവേണ്ടി പ്രത്യേക നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കുക. എങ്കിലും നമ്മുടെ രാജ്യത്ത് പല രീതിയിലും ഒളിച്ചും പാത്തും ഒക്കെ ഇത്തരത്തിലുള്ള ചൈൽഡ് മാരേജസ് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അപ്പൊ ഇപ്പൊ റീസെന്റ് ആയിട്ട് വാർത്തയിൽ ഇത്തരത്തിലുള്ള ചൈൽഡ് മാരേജ് വരാനുള്ള കാരണം സിലിഗുരി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു എൻ ജി ഒയുടെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പെൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പാണ് ഇത്തരത്തിലുള്ള ചൈൽഡ് മാരേജസിനെതിരെ പ്രവർത്തിക്കുകയും ഇത്തരത്തിലുള്ള ചൈൽഡ് മാരേജസ് നടക്കുന്നത് കണ്ടെത്തി ആ കല്യാണങ്ങൾ മുടക്കുകയൊക്കെ ചെയ്യുന്ന കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് പെൺകുട്ടികളുടെ ഒരു ഒരു വാർത്ത ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു എൻ ജി ഒയിൽ വന്ന വാർത്തയിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വളരെ പെക്യൂലിയർ ആയിട്ടുള്ള ഒരു റീസൺ ചൈൽഡ് മാരേജുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും COVID-19 കാലഘട്ടത്തിൽ ഈ ഒരു ചൈൽഡ് മാരേജസ് വളരെയധികം വർദ്ധിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നതായിട്ടുള്ളത്. അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാരേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കല്യാണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ COVID-19 കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നു. സ്വാഭാവികമായിട്ട് ഒരുപാട് ആൾക്കാരെ കല്യാണത്തിന് വിളിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഒരുപാട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ 16-17 വയസ്സുള്ള കുട്ടികളെ തന്നെ 18 വയസ്സൊന്നും ആവാതെ കാത്തു നിൽക്കാതെ അതിനു മുൻപേ തന്നെ മാരേജസിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ഇവരെ കല്യാണം കഴിപ്പിച്ചു വിടുക. കാരണം ഈ ഒരു കോവിഡിന്റെ നിയന്ത്രണങ്ങൾ മാറിക്കഴിഞ്ഞാൽ വീണ്ടും എല്ലാവരെയും വിളിച്ച് വലിയ കല്യാണം കഴിപ്പിക്കേണ്ടതായിട്ട് വരും. അത് കൂടുതൽ കോസ്റ്റ്ലി ആയിട്ട് മാറും, വലിയ ബേർഡൻ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ ഒരുപാട് കല്യാണങ്ങൾ ആ ഒരു പ്രദേശങ്ങളിൽ നടന്നു എന്നും ഇത്തരത്തിലുള്ള എൻ ജി ഒസ് അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കല്യാണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ചൈൽഡ് മാരേജ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെതിരെ ഒരുപാട് നിയമങ്ങൾ വിവിധ സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ രാജ്യത്ത് മിനിമം ഏജ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് പല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും കല്യാണങ്ങൾ നേരത്തെ നടക്കുകയും അത് രജിസ്റ്റർ ചെയ്യുന്നത് ലേറ്റായിട്ടൊക്കെ നടക്കുന്ന രീതിയാണ് നമ്മുടെ രാജ്യത്ത് ആൾക്കാർ ഇതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഈ ഒരു മെറ്റേണൽ ഹെൽത്ത് അതായത് പ്രസവിക്കുന്ന പ്രായത്തിനനുസരിച്ച് ആ ഒരു അമ്മയുടെ ആരോഗ്യം എന്ന് പറയുന്നത് കാരണം മെറ്റേണിറ്റി ഭാഗമായിട്ടുള്ള മരണങ്ങൾ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ ഒരുപാട് കൂടിയ രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു മെറ്റേണൽ മോർട്ടാലിറ്റി ഒക്കെ കുറക്കണം എന്നുണ്ടെങ്കിൽ അതായത് പ്രസവിക്കുന്ന അമ്മമാർ മരിക്കുന്ന സാഹചര്യമൊക്കെ കുറക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ആരോഗ്യം അമ്മമാർക്കുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഏജ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ആരോഗ്യം അവർക്കുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം ചൈൽഡ് മാരേജ് ഇന്നും നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. അതിന് പല കാരണങ്ങളാണ്. ഇപ്പോൾ COVID-19 കാരണം കോസ്റ്റ് കട്ട് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് പറഞ്ഞതെങ്കിൽ മറ്റ് പല കാരണങ്ങൾ വഴി ചൈൽഡ് മാരേജസ് ഇന്നും നമ്മുടെ രാജ്യത്ത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കും.